നമസ്കാരം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും എസ് യു വിഷൻ അവതരിപ്പിക്കുന്ന അൺബോക്സിങ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവുമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു യൂണിവേഴ്സൽ വൈഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്. സെറ്റോ ബോക്സുകളിൽ രണ്ട് തരം വൈഫൈ അഡാപ്റ്ററുകൾ ഉണ്ട് എങ്കിൽ ഏത് സെറ്റോ ബോക്സും നമുക്ക് വൈഫൈ എനേബിൾ ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണ്? യൂണിവേഴ്സൽ വൈഫൈയുടെ അൺബോക്സിങ് മറ്റുമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ട് എങ്കിൽ ഇവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും വൈകിട്ട് 7 മണിക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നേരെ തന്നെ നമുക്ക് വീഡിയോസിലേക്ക് കടക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഫേസ്ബുക്ക്, വാട്സാപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെ അറിയിക്കുക. സുഹൃത്തുക്കൾ, ഒരുപാട് പേര് സംശയമായിരുന്നു എന്തിനാണ് വൈഫൈ അഡാപ്റ്ററുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ വീഡിയോകൾ കണ്ടിരുന്നു, സെറ്റ് ടോപ്പ് ബോക്സിൽ വൈഫൈ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് രണ്ട് തരം വൈഫൈ അഡാപ്റ്ററുകളാണ് നിലവിലുള്ളത്. ഒന്ന് USB, ചെറിയ USB മോഡൽ വൈഫൈ അഡാപ്റ്റർ. മറ്റൊന്ന് ആൻറ്റിന മോഡൽ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൻറ്റിന മോഡലാണ്. ഇത് യൂണിവേഴ്സൽ വൈഫൈ അഡാപ്റ്ററാണ്. രണ്ട് രൂപത്തിലുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് മോഡൽ വൈഫൈ അഡാപ്റ്ററുകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സൽ, ഇപ്പം നാം കണ്ടുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സലാണ്, യൂണിവേഴ്സൽ വൈഫൈ അഡാപ്റ്റർ. രണ്ടാമത്തെ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ X24 മോഡൽ. അതായത് അതിൻ്റെ ചിപ്സെറ്റിൻ്റെ പ്രത്യേകത MGK760 മോഡലായിരിക്കും. ആ ഒരു വൈഫൈ അഡാപ്റ്റർ ആയിരിക്കും കൂടുതലും നമ്മൾ ആമസോണിലൊക്കെ ലഭിക്കുക. ആമസോണിലൊക്കെ ആ ഒരു ചിപ്സെറ്റുള്ള MGK760 X24 മോഡൽ, മോഡലിലുള്ള USB ആയിട്ടുള്ള ആൻറ്റിന രൂപത്തിലുള്ള വൈഫൈ അഡാപ്റ്ററുകളാണ് നമുക്ക് ലഭിക്കുക. പക്ഷേ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ നമുക്ക് റയർ ആയിട്ട് ആമസോണിലൊന്നും ലഭിക്കില്ല. ആമസോണിൽ ലഭിക്കും, പുറത്തുനിന്നും കൊണ്ട് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഈ യൂണിവേഴ്സൽ വൈഫൈ അഡാപ്റ്റർ. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയറുകൾ മാറ്റുന്നതിനനുസരിച്ച്, ഇപ്പോൾ ഓപ്പൺ ബോക്സ് അല്ലെങ്കിൽ സോളിഡിൻ്റെ ഒറിജിനൽ, ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളിലും സെറ്റോ ബോക്സുകളിലൊക്കെ വർക്ക് ചെയ്യുന്നത് X24 മോഡലായിരിക്കും. X24 MGK760 മോഡൽ ചിപ്സെറ്റുള്ള വൈഫൈ അഡാപ്റ്റർ ആയിരിക്കും. അത് ഏത് മോഡലായിക്കോട്ടെ, ചെറിയ USB മോഡലായിക്കോട്ടെ അല്ലെങ്കിൽ ആൻറ്റിന മോഡലായിക്കോട്ടെ, ആ ഒരു ചിപ്സെറ്റുള്ളതായിരിക്കും എന്ത് സപ്പോർട്ട് ചെയ്യാം. നേരെ മറിച്ച് എസ്ക്രൂയിസർ, HD ബോക്സ്, അതുപോലെ തന്നെ ആൽഫ ബോക്സ്, ഇങ്ങനത്തെ ഒരുപാട് ടൈപ്പുണ്ട്. ഫ്രീ സാറ്റ്, സ്റ്റാർ സാറ്റ്, ഇതൊക്കെ ഇത്തരത്തിലുള്ള സെറ്റ് ടോപ്പ് ബോക്സുകളിലും സോഫ്റ്റ്വെയറുകളിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് യൂണിവേഴ്സൽ ടൈപ്പ് വൈഫൈ അഡാപ്റ്ററുകളായിരിക്കും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സൽ മോഡൽ വൈഫൈ അഡാപ്റ്ററാണ്. അത് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് മനസ്സിലാവും. അത് കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു വൈഫൈ, യൂണിവേഴ്സൽ വൈഫൈ അഡാപ്റ്ററിൻ്റെ സൈഡിലുള്ള ചെറിയൊരു വൈഫൈ അഡാപ്റ്ററിൻ്റെ സൈഡിലുള്ള ചെറിയൊരു LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രത്യേകതകൾ ഉള്ള, വളരെ ഫ്ലെക്സിബിളാണ്. റോട്ടേറ്റ് ചെയ്ത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നമ്മൾ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ കംഫർട്ടബിലിറ്റി അനുസരിച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഏരിയയിലുള്ള ഒരു വൈഫൈ അഡാപ്റ്ററാണ്, യൂണിവേഴ്സലാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ, ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഈ ഒരു യൂണിവേഴ്സൽ വൈഫൈ അഡാപ്റ്റർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനത്തിൽ പ്രദർശിപ്പിക്കുന്നതാണ് വാങ്ങേണ്ട വാട്സാപ്പ് നമ്പർ. അതിനകത്ത് നിങ്ങൾ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. ഈ വീഡിയോ തന്നെ പ്രദർശിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വന്ന പോയിന്റിലോട്ട് കിടക്കാം. രണ്ട് തരം വൈഫൈ അഡാപ്റ്ററുകൾ ഉണ്ട് എങ്കിൽ നമുക്ക് ഏത് തരം സെറ്റ് ടോപ്പ് ബോക്സുകളും വർക്ക് ചെയ്യാൻ സാധിക്കും. രണ്ട് മോഡൽ വൈഫൈ അഡാപ്റ്ററുകൾ ഉണ്ട് എങ്കിൽ, നമുക്ക് ഏത് സെറ്റ് ടോപ്പ് ബോക്സ് വേണമെങ്കിലും വൈഫൈ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും.
കാരണം രണ്ട് മോഡൽ ചിപ്സെറ്റുകളാണ് സെറ്റ് ടോപ്പ് ബോക്സുകളിലും മറ്റും വരുന്നത്. ഇതിൻ്റെ ഒരു ഇതെന്താണ് എന്നതിന് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു വ്യക്തത വേണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ കമ്പ്യൂട്ടറുകളിൽ നമ്മൾ വൈഫൈ യൂസ് ചെയ്യുമ്പോൾ, കമ്പ്യൂട്ടറിൽ നമ്മൾ വൈഫൈ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ആൻറ്റിനയ്ക്ക് ആ ഒരു വൈഫൈ അഡാപ്റ്ററിന് ഒരു CD ഉണ്ടാവും. ആ CD ഇട്ട് ആ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമാണ് ആ ഒരു അഡാപ്റ്റർ കമ്പ്യൂട്ടർ എടുക്കുകയുള്ളൂ. ആ ഒരു ഡ്രൈവർ നമ്മൾ CD മുഖാന്തരം കമ്പ്യൂട്ടറിന് ഇൻസ്റ്റാൾ ചെയ്തു. നേരെ മറിച്ച് സെറ്റ് ഓഫ് ബോക്സിന് ഇതേപോലെ ഒരു വൈഫൈ അഡാപ്റ്റർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെറ്റ് ഓഫ് ബോക്സിൽ CD ഇട്ട് ഡ്രൈവറൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓൾറെഡി ആ ഒരു സെറ്റ് ഓഫ് ബോക്സിൻ്റെ സോഫ്റ്റ്വെയറിൽ ഒരു ഡ്രൈവറുണ്ട്, ഒരു വൈഫൈ ഡ്രൈവറുണ്ട്. ആ ഡ്രൈവറിന് സപ്പോർട്ട് ചെയ്യുന്ന വൈഫൈ അഡാപ്റ്റർ ഏതാണോ അത് നമ്മൾ കുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഉള്ളിലുള്ള ഡ്രൈവർ ഏതാണോ അതിനനുസരിച്ചുള്ള വൈഫൈ ഡോങ്കിൾ അല്ലെങ്കിൽ വൈഫൈ അഡാപ്റ്റർ നമ്മൾ ഇനി കുത്തി കൊടുക്കുകയാണ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് വേണ്ടത്. കമ്പ്യൂട്ടറാണെങ്കിൽ നമ്മുടെ കയ്യിൽ CD ഉണ്ടാവും, ഈ വൈഫൈ അഡാപ്റ്ററും അതിൻ്റെ ഡ്രൈവറും കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതിന്. സെറ്റ് ഓഫ് ബോക്സിൻ്റെ അവസ്ഥയിൽ നമുക്ക് CD ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല, കാരണം സെറ്റ് ഓഫ് ബോക്സ് അല്ലേ. അതുകൊണ്ട് അപ്പോൾ ഏത് സോഫ്റ്റ്വെയർ, ഓരോ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൻ്റെ ഇപ്പോൾ സെറ്റ് ഓഫ് ബോക്സിന് വ്യത്യസ്തമായ ഓപ്പൺ ബോക്സ് ആയിക്കോട്ടെ, എക്സ്ക്ലൂസർ HD ബോക്സ്, അക്ര ബോക്സ്, സ്റ്റാർ ട്രാക്കർ, ഏത് സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, ഇവയ്ക്കൊക്കെ അവരുടെ ആ ഒരു സെറ്റ് ഓഫ് ബോക്സിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ ഓൾറെഡി ഒരു ഡ്രൈവർ ഉണ്ട്. ആ ഡ്രൈവർ അനുയോജ്യമായത് നമ്മൾ അനുയോജ്യമായ USB അല്ലെങ്കിൽ വൈഫൈ അഡാപ്റ്ററുകൾ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ ഏകദേശം എല്ലാ സെറ്റ് ഓഫ് ബോക്സുകൾക്കും സോഫ്റ്റ്വെയറുകൾക്കും സപ്പോർട്ട് ചെയ്യുന്നത് യൂണിവേഴ്സൽ വൈഫൈ അഡാപ്റ്ററുകളാണ്. ചില റെയറായിട്ട് വരുന്ന സെറ്റ് ഓഫ് ബോക്സുകളിലും അതിലാണ് X24 മോഡൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സുഹൃത്തുക്കൾക്ക് പിന്നെയും ഒരു സംശയം ഉണ്ടാവും, ഈ X24 ടൈപ്പിലുള്ള വൈഫൈ അഡാപ്റ്ററുകൾക്ക് ഉദാഹരണം എന്താണ് എന്നുള്ളത്. അതിന് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ അൺബോക്സിങ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ X24 മോഡൽ ഒരു വൈഫൈ അഡാപ്റ്റർ ഞാൻ അൺബോക്സിങ് ചെയ്തതും അത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതും സിസ്റ്റത്തെ നമ്മുടെ സെറ്റ് ഓഫ് ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും പറ്റിയുള്ള ഒരു വീഡിയോസ്, വിശാലമായൊരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഒരു ചാനലിൽ തന്നെ. എൻ്റെ പ്ലേലിസ്റ്റ് കയറി നോക്കുക, അൺബോക്സിങ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന പ്ലേലിസ്റ്റിലാണെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ മറ്റുള്ള പ്ലേലിസ്റ്റ് നിങ്ങൾ പരിധി നോക്കുക. അത് ഞാൻ ഈ X24 വൈഫൈ അഡാപ്റ്ററിന് മോഡൽ വൈഫൈ അഡാപ്റ്ററിന് ഒരു ഉദാഹരണത്തിലുള്ളതൊന്ന് അൺബോക്സിങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഒരു യൂണിവേഴ്സിലും ഉണ്ടെങ്കിൽ ഏറെക്കുറെ എല്ലാ സെറ്റ് ഓഫ് ബോക്സുകളും ഏത് സോഫ്റ്റ്വെയറുകളും വേണമെങ്കിൽ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. കൂടുതലും ഞാൻ നമ്മുടെ ശ്രോതാക്കൾ ചോദിക്കുന്ന ഡൗട്ടുകൾ എന്ന് പറയുന്നത് കൂടുതലും ഞാൻ ഇട്ട വീഡിയോ കാണാതെയാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ ഇതിന് മുമ്പ് ഇട്ട വീഡിയോകളൊന്നും കാണുന്നില്ല. അത് ഇട്ട വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സമർത്ഥിച്ചിരിക്കുന്ന വീഡിയോൻ്റെ അതേ ചോദ്യമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാത്തത് കൊണ്ട് പലരും ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ, കേരളത്തിൽ മലയാളം ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്ന ഉപഗ്രഹങ്ങൾ ഏതാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇത് തന്നെ ടോപ്പിക്കാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ചാനല് ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ വീഡിയോസ് കാണാതെയാണ് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ട് നമ്മൾ ഇട്ട വീഡിയോയെ തന്നെ ശാസ്ത്രമാക്കിയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഓൾറെഡി ആ ഒരു വീഡിയോ ഇത് നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് അങ്ങനെ ഡൗട്ട് വരുന്നത്. അപ്പോൾ ദയവായി നിങ്ങൾ ഡൗട്ട് ചോദിക്കുമ്പോൾ ആദ്യം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പ്ലേലിസ്റ്റ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ സുഖമായിട്ട് കയറി നോക്കിയാൽ മനസ്സിലാവും ചില വീഡിയോസിൻ്റെ ഹെഡിങ്ങിലൊന്നും അതുണ്ടാവില്ല, അതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകലായിരിക്കും നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം. അപ്പോൾ വീഡിയോസ് മാക്സിമം എല്ലാ വീഡിയോസും എടുത്തു വെച്ച് കാണുക, എന്നിട്ടാണ് നിങ്ങൾക്ക് ഡൗട്ട് എങ്കിൽ എനിക്കറിയാം നമ്മൾ സഹായിക്കുന്നതാണ്. നമ്മൾ ഇട്ട വീഡിയോസ് അത് കാണാതെ ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നത് കൊണ്ട് ഈ റിപ്പീറ്റ് അടിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായി വരും. ഒരുപാട് മെസ്സേജ് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോസ് കാണുക.
അപ്പം ഈ X24നെ പറ്റിയിട്ടുള്ള വീഡിയോസും ഇതിനകത്തുണ്ട്. യൂണിവേഴ്സലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇത് നെറ്റ്വർക്ക്, അതായത് നിങ്ങളുടെ സിസ്റ്റം നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത് അതിൻ്റെ ഓപ്ഷൻസ്, അതായത് മെനുവിൽ പോയിട്ട് എവിടെ ചെന്നിട്ടാണ് ഇത് നെറ്റ് ലിങ്ക് ആക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് യൂണിവേഴ്സൽ വൈഫൈ അഡാപ്റ്റർ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ളതും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് മോഡൽ സോഫ്റ്റ്വെയർ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ട് മോഡൽ വൈഫൈ ഡോംഗിളുകൾ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഓക്കെ. അപ്പം ഇന്നത്തെ ഒരു ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ വാട്സാപ്പ് ഫേസ്ബുക്കിലൊക്കെ അറിയിക്കുക. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങളുടെ പ്രോത്സാഹനം ലൈക്കായും കമൻ്റായും ഷെയറായിട്ടും മോസ്റ്റ്ലി ഷെയർ ലൈക്ക് ഒക്കെ ആയിട്ട് ഞങ്ങളെ അറിയിക്കുക. ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാമുകൾ നിങ്ങളിലേക്ക് നേരത്തെ തന്നെ ഇടാൻ ഞങ്ങൾക്കും ഒരു പ്രചോദനമാവുകയുള്ളൂ. ഓക്കെ, അപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട്, നമ്മുടെ മുദ്രാവാക്യം പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ശുഭചിന്തകൾ നേർന്നുകൊണ്ട് ഇന്നേക്ക് ഞാൻ വിടവാങ്ങുന്നു. നിങ്ങളുടെ സ്വന്തം അസുമോൻ, ഗുഡ് ബൈ.